Ishwar, Tangal Vada, Yuakalumai Adathanilkan or Samuki of Pravatana, Yuakala, everybody carrying out, it is in a particular Victian. Engan and Okikan, we render Wadangale. The Vala Sangirno, a complicated and complex under and Rendino and the elements of Shirion. Alkar convained the end, enjoyment the end, mutual to James Shirian, Shantin at the Suchu, Kalyana particularly, Prussian Rolling in the Misha particle and the Czech party at the drugs with Talendi. Pangan a complex matter, and you own the Youth Commission Mumbocher culture part of Vala Prosecta Mandala either. Even the Tetra, very like. Both of them are first step. Because Neo Mulam either Turchian Tarana, Neo Mulam Tadanam, legal action, madam, legal intervention, I call Mumba, or awareness on the way. Sweet, I will show in the Chodi with the Nagata DJ particle, Ippol Sarkar, Nirothik in the Thirumanam, Edikanamo Vendayo. DJ particle Nirothik in the Thirumanam, Edital, judicial scrutiny, Atramatra, Nelukum, Chodik and the Variva. India, Allah, Logatil, every DJ particle, either in Nirothicha, recording evidence, Youth Commission, and the Labadilaker, government, Ethic and Ganyala, the Idihasika, Vijay. പക്ഷെ അത് പറയുന്നതിനോടൊപ്പം അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ വേണം. എല്ലാ പാർട്ടികളും മോശമാണെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷെ വിഷമകരം എന്ന് പറയട്ടെ, നേരത്തെ ശ്രീ ആർ വി രാജേഷ് സൂചിപ്പിച്ച പോലെ ഇതിൽ ഡ്രഗ്സിന്റെ ഇതൊരു പ്ലാറ്റ്ഫോമായി മാറുകയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ സമൂഹത്തിന്റെ ശ്രീ രാജേഷ് താങ്കൾ അവബോധത്തിനെ കുറിച്ചും അവയർനെസിനെ കുറിച്ചും ഒക്കെ പറയുമ്പോഴത്തേക്കും എന്റെ ഒരു ചോദ്യം, യു കെയിലെ എൻ എച്ച് എസിന്റെ ഒരു സർവേ ഉണ്ട്. യു കെയിലെ 16 മുതൽ 35 വയസ്സ് വരെയുള്ള യുവാക്കളിൽ 36.9% ആൾക്കാർ ഡ്രഗ് യൂസേഴ്സാണ്. ഇത് 30% ആൾക്കാർക്ക് ഡ്രഗ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള പബ്ബുകളിൽ നിന്നോ പാർട്ടികളിൽ നിന്നോ ആണ്. അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒബാമ ഗവൺമെന്റിന്റെ ഒരു നിരീക്ഷണമുണ്ട്. അതായത് അമേരിക്കയിലെ യുവാക്കളിൽ 80 പാർട്ടികളിൽ പോകുന്നവരിൽ 80 മുതൽ 84% വരെ ആൾക്കാർ ഡ്രഗ് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളവരാണ്. അതിനുള്ളിൽ തന്നെ 50% ത്തിലധികം ആൾക്കാർ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. ഇത്തരത്തിൽ DJ പാർട്ടികൾ ഹാം ആണ് എന്നുള്ള പഠനങ്ങൾ നിരീക്ഷണങ്ങൾ ലോകത്തിൽ ഒന്നടക്കം ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ ഇനി നാട്ടുകാരെ ബോധവൽക്കരിച്ചിട്ട് നിരോധിക്കാമെന്ന് പറഞ്ഞ് എന്തിന് കാത്തിരിക്കണം? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എയിംസ് അടക്കമുള്ള സ്റ്റഡിയിൽ കേരളത്തിലെ ഡ്രഗ് യൂസിനെ കുറിച്ച് വ്യക്തമായ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു ബോധവൽക്കരണത്തിന് ശേഷം ലീഗൽ ആക്ഷൻ പോയില്ലെങ്കിൽ അത് യൂത്തിനെ അൺനെസസറിലി റെബൽ ചെയ്യാനൊരു ടെൻഡൻസി. വഴുതക്കാടുള്ള താജ് ഉൾപ്പെടെയുള്ള ഹോട്ടലുകളിൽ പാർട്ടി നടക്കുന്നു, ഹിൽട്ടണിൽ പാർട്ടി നടക്കുന്നു, ലീലായിൽ പാർട്ടി നടക്കുന്നു, ലേമരടിയിലുണ്ട്, ഇങ്ങോട്ടെല്ലാം നടന്നു കയറുവാൻ വേണ്ടിയിട്ട് പോലീസിന് ഭയമാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഭയം എന്ന് പറയാൻ പാടില്ല. ബേസിക്കലി ഇത് ഭയമല്ല. ബേസിക്കലി ഈ റെയ്ഡ്സിലൊക്കെ പോകുമ്പോ നമ്മൾ 5-star ഹോട്ടലിനകത്ത് ഒരു ഇവർ പറഞ്ഞതുപോലെ ഒരു മോറൽ പോലീസിംഗ് ആസ്പെക്ടിൽ അകത്ത് കയറി കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താവും? അങ്ങനെ ഉള്ള സ്ഥലത്ത് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഇന്റലിജൻസ് കളക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇന്റലിജൻസ് കളക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. കൊച്ചിയിലെ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലിൽ ഒരു എയർ ഹോസ്റ്റസ് സൂയിസൈഡ് ചെയ്തു 2 ദിവസം മുമ്പ്. വളരെ പ്രശ്നം. അവര് പാർട്ടി കഴിഞ്ഞ് വന്ന് അമിതമായ ലഹരി കഴിച്ചതുകൊണ്ട് അവരുടെ 6 ബോയ് ഫ്രണ്ട് ഒന്ന് വിളിച്ച ഫോൺ കോളിന്റെ പേരിലാണ് അന്ന് പോലീസ് അവിടെ റെയ്ഡ് ചെയ്യാൻ നോക്കും. വഴിക്ക് വെച്ച് പോലീസിനെ ബ്ലോക്ക് ചെയ്ത് തിരിച്ചു വിളിച്ചു. ഈ യഥാർത്ഥ ജീവിതത്തിലെ പോലീസ് സുരേഷ് ഗോപിയുടെ പോലീസ് അല്ല. നമ്മൾ പോലീസിന് ഒരുപാട് പ്രശ്നം, നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ അല്ല പോലീസ് ശരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഭരണ സംവിധാനങ്ങൾക്കൊക്കെ ഒരുപാട് റിയലിസ്റ്റിക് പരിമിതികളുണ്ട്. അവിടെയാണ് പൊതുബോധം ഉയരേണ്ടത്, മാധ്യമങ്ങൾ ഇത്തരം ചർച്ചകൾ എടുക്കേണ്ടത്. പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വ്യക്തമായ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് DJ പാർട്ടികൾ, ഇതിനൊരു നിർവചനം ഉണ്ടാകണം. എന്താകാം, എന്തായിക്കൂടാ എന്നുള്ള ഒരു വ്യക്തമായ നിയമവും അതിനുള്ള നിർവചനവും ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഇപ്പോൾ പഴയ നമ്മളൊരു പഴയ നിയമങ്ങളാണ്. ഇപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടം, ഉദാരവൽക്കരണത്തിന്റെ കാലഘട്ടം, നമ്മുടെ ലോകക്രമം തന്നെ മാറിയിരിക്കുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ മാറ്റമുണ്ടായിരിക്കുന്നു. വിഷ്വൽ മീഡിയയുടെ അതോടൊപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളുടെ കടന്നുവരവ്, IT പാർക്കുകളുടെ ഒക്കെ കടന്നുവരവോടുകൂടി നമ്മുടെ തൊഴിൽ സംസ്കാരത്തിൽ തൊഴിലിടങ്ങളിലുണ്ടായ വ്യത്യാസം, ഇതിനൊക്കെ അനുസൃതമായി ഈ കാര്യങ്ങൾ പുതിയ നിയമം ആവശ്യമാണ്.